യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ കല്ലട ബസ് ഉടമ സുരേഷ് കല്ലട പോലീസിന് മുന്നിൽ ഹാജരായി. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലാണ് അദ്ദേഹം ഹാജരായത്. സുരേഷ് കല്ലടയുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഹാജരാകാൻ തൽക്കാലം നിവൃത്തിയില്ലെന്നാണ് രാവിലെ സുരേഷ് കല്ലട പോലീസിനെ അറിയിച്ചത്. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞാണ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. എന്നാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് തന്നെ അദ്ദേഹം പോലീസിനെ കാണാനെത്തിയത്. അതേസമയം വിവിധ നിയമലംഘനങ്ങൾക്ക് കല്ലട 1.5 ലക്ഷം രൂപ ഇതിനകം പിഴയും അടിച്ചു കഴിഞ്ഞു. രക്തസമ്മർദ്ദമെന്ന് പറഞ്ഞാണ് സുരേഷ് കല്ലട ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതെങ്കിലും പോലീസ് കുരുക്കുമുറുക്കിയതോടെ അദ്ദേഹം ഇന്ന് തന്നെ ഹാജരാകുകയായിരുന്നു. അതിനിടെ കല്ലട ബസ് ജീവനക്കാർ യാത്രക്കാരനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. ബസ്സിലെ യാത്രക്കാരായ യുവാക്കളെ കമ്പനിയുടെ ജീവനക്കാർ വൈറ്റില ജംഗ്ഷന് സമീപം നടുറോഡിൽ മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വിദ്യാർത്ഥി അപേക്ഷിച്ച് കാലു പിടിച്ചിട്ടും അക്രമി സംഘം വെറുതെ വിട്ടില്ല. കേടായ ബസ്സിന് പകരം ബസ് ആവശ്യപ്പെട്ട യാത്രക്കാർക്ക് നേരെയായിരുന്നു ജീവനക്കാരായ ഗുണ്ടകളുടെ അതിക്രമം. ഈ CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നത് പോലീസിന് ഏറെ സഹായകരമായിട്ടുണ്ട്. ഇത് കേസിൽ നിർണായക വഴിത്തിരിവാവും. ബസ്സിൽ വെച്ചുണ്ടായ വാക്കുതർക്കവും മർദ്ദനവും മാത്രമാണ് സംഭവത്തിന് ശേഷം പുറംലോകം അറിഞ്ഞിരുന്നത്. എന്നാൽ ബസ് ജീവനക്കാർ സച്ചിൻ എന്ന യുവാവിനെ വൈറ്റില ജംഗ്ഷന് സമീപം നടുറോഡിൽ മൃഗീയമായി മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. സച്ചിനെ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയും മർദ്ദിക്കുകയുമായിരുന്നു. എന്നാൽ ജീവനക്കാരുടെ കാലു പിടിച്ച സച്ചിൻ അപേക്ഷിച്ചെങ്കിലും അക്രമം തുടരുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ബസ്സിനുള്ളിലെ മർദ്ദനത്തിന് ശേഷമാണ് സച്ചിൻ, മുഹമ്മദ് അഷ്കർ എന്നീ യുവാക്കളെ ഗുണ്ടകൾ വലിച്ചുവെച്ച് പുറത്തേക്കിട്ടത്. അപ്പോൾ 4:45 സമയം. പിന്നാലെ 5 മണി വരെ ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വൈറ്റിലയിലെ സുരേഷ് കല്ലട ഓഫീസിന് സമീപമായിരുന്നു മർദ്ദനം. സുരേഷ് കല്ലട ഓഫീസ് മുതൽ ഏതാണ്ട് 500 മീറ്ററോളം യുവാക്കളെ ഓടിച്ചിട്ടടിച്ചു. രക്ഷപ്പെടാൻ രണ്ടുപേരും രണ്ടു വഴിക്ക് വഴിപിരിഞ്ഞെങ്കിലും പിന്നെ വഴിയിൽ കുഴഞ്ഞുവീണ സച്ചിനെ അക്രമി സംഘം തേടിപ്പിടിച്ച് അടിക്കുകയായിരുന്നു. അതാണ് CCTVയിൽ പതിഞ്ഞത്. തറയിൽ കുത്തിയിരുന്ന് പലവട്ടം സച്ചിൻ കൈകൂപ്പുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പിന്നെ തല്ലരുതെന്ന് കാലു പിടിച്ച് അപേക്ഷിക്കുന്നു. എന്നാൽ കരുണയില്ലാതെ അക്രമി സംഘം നിലത്തിട്ട് ചവിട്ടുകയാണ്. ഈ സമയം തലയിടിച്ച സച്ചിൻ പിന്നിലേക്ക് മറിയുന്നതും കാണാം. ഇതേസമയം ഗുണ്ടകളിൽ ഒരാൾ അടിക്കാൻ വേണ്ടി ബിയർ കുപ്പിയും കയ്യിൽ പിടിച്ചു നിൽക്കുന്നതും കാണാവുന്നതാണ്. ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ യുവാക്കളുടെ ജീവന് തന്നെ അത് ഭീഷണിയാവുകയും ഇത് കൊലപാതകത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യാമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതിനിടയിൽ മർദ്ദനം സഹിക്കാതെ കുതറിയോടാൻ ശ്രമിക്കുന്ന സച്ചിനെ വീണ്ടും വരുതിയിലാക്കാൻ അക്രമികളൊരാൾ ശ്രമിക്കുന്നു. എന്നാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട സച്ചിൻ ദേശീയപാതയിലൂടെ ശരവേഗത്തിൽ നീങ്ങുന്നതും CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇതും സുരേഷ് കല്ലടയ്ക്കെതിരെ വലിയ കുരുക്കായി മാറുമെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.